ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രതികൂലമായ പ്രശ്നസങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ കൂടുതലായി വളരെ ശക്തിയോടുകൂടി അള്ളാഹുവിനോടുള്ള തഖ്‌വ ഉറപ്പുവരുത്തണമെന്ന് എന്നോടും നിങ്ങളോടും വളരെ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയ്ക്ക് വകയുള്ള, വലിയ വിജയ സാധ്യതയുള്ള സ്വഭാവത്തിലൂടെയാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വളരെ ശക്തമായും വ്യാപകമായും അലയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, അനുരണനങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടതായും അത് തട്ടേണ്ടിടത്ത് തട്ടിയതായും ഒക്കെയാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഈ സന്ദർഭം ഇസ്ലാമികമായ പക്വതയോടുകൂടി ഇസ്ലാമികമായ വഴികൾ പരിഗണിച്ചുകൊണ്ട് സസൂക്ഷ്മം മുന്നോട്ട് നീക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ, മുസ്ലിം ഉമ്മത്തിൻ്റെ ശക്തി ബോധ്യപ്പെടുത്താൻ വലിയ ഒരവസരമായി ഇത് മാറും. ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് വൈകാരികമായ തലത്തിലാണ് അതിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് പരിക്കേൽപ്പിക്കുന്ന, മുസ്ലിം സമൂഹത്തിൻ്റെ വിജയത്തിന് ഭാരമണിയുന്ന ഇത്താനുഭവങ്ങൾക്കും അത് വഴിവെക്കും. അതുകൊണ്ട് തന്നെ നല്ല ബോധ്യത്തോടുകൂടി ഓരോ കാൽവെപ്പുകളും അതിസൂക്ഷ്മമായി മുന്നോട്ട് വെച്ച് വിഷയത്തെ അഭിമുഖീകരിക്കുവാൻ നാം പാകപ്പെടേണ്ടതുണ്ട്. വിശ്വാസികൾക്ക് ഇത് പുതുമയുള്ള കാര്യമല്ല, വിശ്വാസികൾ സ്തംഭിച്ചു നിൽക്കേണ്ട വിഷയവുമല്ല. പലപ്പോഴും ഖുതുബകളിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പോലെ നമ്മെ വളരെ കൃത്യമായ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടും എന്നത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വിശുദ്ധ ഗ്രന്ഥം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പല തവണ ആവർത്തിച്ചുകൊണ്ട് പല ഭാഷകളിലൂടെ ഇതിൻ്റെ സാധ്യത അല്ലാഹു നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓതിവെച്ച ആയത്തിൽ അഹസിബന്നാസു അയ്യുത്രകു അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പരീക്ഷണത്തിനും വിധേയരാകാതെ പടച്ച തമ്പുരാൻ വിട്ടേച്ചു കളയുമെന്ന് ഈ മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. അപ്പോൾ നാം പരീക്ഷിക്കപ്പെടും, അപ്പോൾ നാം പരീക്ഷിക്കപ്പെടും. ആ പരീക്ഷിക്കപ്പെടുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ അഭിമുഖീകരിച്ച പരീക്ഷണം എന്ന് പറയുന്നത് ആദർശവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ്, വിശ്വാസികളായി എന്ന കാരണത്താൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പരീക്ഷണങ്ങളാണ്. ആ അർത്ഥത്തിൽ സമ്പത്തിലോ സന്താനങ്ങളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തലങ്ങളിലോ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെക്കാളും പുറം കുറെ കൂടി വിജയസാധ്യതയുള്ള പടച്ചവർപ്പിന്റെ സാമീപ്യവും സഹായവും പ്രതീക്ഷിക്കാവുന്ന
തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ദീൻ പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു, ദീനിന്റെ നേർക്ക് ഏറ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിൽ ചെന്ന് ചേരണമോ? അതല്ല, അതതിന്റെ പാട്ടിന് പോയിക്കോട്ടെ, അതിപ്പോ എന്നെ ബാധിക്കുമ്പോൾ അപ്പോൾ നോക്കാം എന്ന് വെക്കണമോ? ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഞാൻ പരീക്ഷണത്തിന് വിധേയനാകലും ആ പരീക്ഷണത്തിൽ എന്റെ ഭാഗം വിജയിക്കലും എന്റെ ആവശ്യമാണ്, എന്റെ ആവശ്യമാണ്. അത് ദീനിന്റെ ആവശ്യമല്ല, പഠിച്ചവന്റെ ആവശ്യമല്ല, എന്റെ ആവശ്യമാണ് എന്ന അർത്ഥത്തിൽ അതെടുക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായും ഇവർക്ക് മുമ്പ് കടന്നു വന്നവരെയും നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, സത്യസന്ധത കാണിച്ചവരാരാണ്, കള്ളന്മാരാരാണ് എന്ന് പ്രായോഗികമായി പടച്ച തമ്പുരാൻ തിരിച്ചറിയുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ കള്ളനാണോ, ഞാൻ സത്യസന്ധനാണോ, ഞാൻ സ്വാദിബാണോ, ഞാൻ കാദിബാണോ എന്നത് പ്രകടമായി പ്രാക്ടിക്കലായി തെളിയിക്കുക എന്നത് എന്റെ ഭാവി നിർണയവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു സ്റ്റെപ്പാണ്. ഞാൻ ആരാണ്? അള്ളാഹുവിന്റെ സ്വർഗം സ്വപ്നം കണ്ട് അതിന്റെ ചൂരും മണവും അനുഭവിച്ച് അത് നേടിയെടുക്കാൻ അത് ലക്ഷ്യം വെച്ച് ജീവിതത്തെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. വിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ അതാണ് എങ്കിൽ ആ യാത്രയിൽ, സ്വർഗത്തിലേക്കുള്ള ആ നീക്കത്തിൽ അനിവാര്യമായും കടന്നു പോകേണ്ട ഒരു ഘട്ടമാണ് ഈ പരീക്ഷണ ഘട്ടം എങ്കിൽ എത്രയും നേരത്തെ എന്റെ ഊഴം കഴിഞ്ഞു പോകുന്നതല്ലേ നല്ലത്. ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ എടുക്കാൻ നമുക്ക് സാധിക്കണം. മാത്രവുമല്ല, മരണാനന്തര ജീവിതത്തിൽ എന്താണ് എനിക്ക് ലഭിക്കേണ്ടത്? മിനിമം മാർക്ക് വാങ്ങി പാസ്സായാൽ മതിയോ? അതെല്ലാം പരമാവധി മാർക്ക് നേടി മുന്നേറേണ്ടതുണ്ടോ? സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നമിൽ ജസാഇ മഅമിൽ ബലാഇ, കടുത്ത പരീക്ഷണങ്ങളോടൊപ്പമാണ് മികച്ച പ്രതിഫലം ലഭിക്കുക. മികച്ച പ്രതിഫലം ലഭിക്കണമെങ്കിൽ, സ്വർഗലോകത്ത് ഉയർന്ന പദവി വേണമെങ്കിൽ ഭൂമിയിൽ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായി മതിയാകും. തീർച്ചയായും അല്ലാഹു ഒരു ജനതയെ സ്നേഹിച്ചാൽ, പരിഗണിക്കാൻ തീരുമാനിച്ചാൽ, അവർ കൊള്ളാവുന്നവരാണ് എന്ന് വിലയിരുത്തിയാൽ അവരെ അവൻ പരീക്ഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, സന്തോഷിക്കാനുള്ള വക എന്ന് പറഞ്ഞത് ഇതാണ്. പരീക്ഷണത്തിന് യോഗ്യരായിട്ട് പടച്ചിറപ്പ് നമ്മളെ പരിഗണിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ റബ്ബ് അവന്റെ തീരുമാന പ്രകാരം പരീക്ഷണത്തിന് വിധേയനാക്കുമ്പോൾ ആ പരീക്ഷണത്തെ സംതൃപ്തിയോടുകൂടി കണ്ടാൽ അള്ളാഹുവിന്റെ തൃപ്തി അവനുള്ളതാണ്. ദേഷ്യമാണ്, കോപമാണ്, പ്രതിഷേധമാണ് ഈ പരീക്ഷണത്തിന് വിധേയനാക്കുന്ന പടച്ച തമ്പുരാനോട് തോന്നുന്നതെങ്കിൽ അത്തരക്കാർ ഉള്ളത് അള്ളാഹുവിന്റെ കോപവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ അൽഖൈറ അജ്ജല ലഹു ഉഖൂബത ദുനിയാ, ഒരു അടിമക്ക് നന്മ നൽകണമെന്ന് പടച്ചുറപ്പ് തീരുമാനിച്ചാൽ ഇഹലോകത്ത്
വളരെ വേഗത്തിൽ തന്നെ ശിക്ഷകൾക്ക് പ്രയാസങ്ങൾക്ക് അയാൾ ഇരയാക്കും. ഇനി ഒരു അടിമക്ക് പരലോകത്ത് തീരുമാനിക്കുന്നതെങ്കിൽ അയാളുടെ കുറ്റങ്ങളൊക്കെ അതങ്ങനെ പിടിച്ചു വെക്കും. അന്ത്യനാളിൽ ഹോൾസെയിലായിട്ട് ഒന്നായിട്ട് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി അള്ളാഹു പിടിച്ചു വെക്കുമെന്നും ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റബ്ബിന്റെ ഈ പരീക്ഷണങ്ങൾ തൃപ്തിയോടെ സന്തോഷത്തോടെ അഭിമുഖീകരിച്ച് അവന്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കാൻ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ശത ഖുർആൻ പറയുന്നുണ്ട്, മാക്കാനല്ലാഹു ലിയദറൽ മുഅ്മിനീൻ അലാമാ അൻതും അലൈഹി, വിശ്വാസികളെ നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ വിട്ടേക്കും അല്ലാഹു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, വിടുകയില്ല. ഹത്താ യമീസൽ ഖബീത മിന ത്വയ്യിബ്, വിശ്വാസികളിൽ തന്നെ ഖബീസും ത്വയ്യിബുമുണ്ട്, ദുഷിച്ചതും മികച്ചതുമുണ്ട്, അത് രണ്ടും വേർതിരിയുന്നത് വരെ അല്ലാഹു നിങ്ങളെ വിടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, സ്തംഭിച്ചു നിൽക്കാൻ അത്ഭുതപ്പെടാൻ ഒന്നും നമുക്ക് മുമ്പിൽ സംഭവിച്ചിട്ടില്ല. പടച്ചവത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ചില സംഭവ വികാസങ്ങളിലൂടെ നാം കടന്നു പോകുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നാം ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്, നാം ചില മര്യാദകൾ പാലിക്കേണ്ടതുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, തഖ്‌വ. ഇത്തരം സന്ദർഭങ്ങളിൽ പുലർത്തേണ്ട തഖ്‌വ. തഖ്‌വ എന്ന് പറയുമ്പോൾ നമസ്കാരത്തിലെ തഖ്‌വയല്ല യുദ്ധക്കളത്തിലെ തഖ്‌വ, അത് വ്യക്തിച്ചു മനസ്സിലാക്കണം. നമസ്കാരത്തിലെ തഖ്‌വയല്ല യുദ്ധക്കളത്തിലെ തഖ്‌വ, പള്ളിക്കകത്തെ തഖ്‌വയല്ല നടുറോട്ടിലെ തഖ്‌വ. അവിടെ ഒക്കെയും പാലിക്കേണ്ട അടുക്കും ചിട്ടയും വ്യവസ്ഥയും വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഘട്ടങ്ങളിൽ തഖ്‌വ പുലർത്താൻ കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ കാര്യത്തിൽ എളുപ്പം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ റബ്ബിനെ ഭയന്നുകൊണ്ട് പ്രതികരണത്തിലും പ്രതിഷേധത്തിലും പോരാട്ടത്തിലും ഒക്കെ റബ്ബ് അനുവദിച്ച പരിധികളുണ്ട്. ആ പരിധി വരെ പോകാം, അല്ല പോകണം. പക്ഷെ ആ പരിധിക്ക് അപ്പുറം കിടക്കുന്നതിൽ റബ്ബിനെ ഭയപ്പെടുക. ഈ അർത്ഥത്തിൽ മുന്നോട്ട് നീങ്ങിയാൽ അല്ലാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തരും എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് ദുരിതങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തുള്ളവർക്കും സമാനമായ ദുരിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജയപരാജയങ്ങളുടെ ഈ മാറ്റം സമൂഹങ്ങൾക്കിടയിൽ നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എന്നും നിങ്ങൾ ജയിക്കും, എന്നും നിങ്ങൾക്ക് സന്തോഷമായിരിക്കും എന്ന് എവിടെയും റബ്ബ് തീരുമാനിച്ചിട്ടില്ല. എന്നും നിങ്ങൾക്ക് ദുരിതമായിരിക്കും എന്നുമില്ല. എളുപ്പത്തോടൊപ്പം ഞെരുക്കം, ഞെരുക്കത്തോടൊപ്പം എളുപ്പം, ഇത് മാറിക്കൊണ്ടിരിക്കും. എന്തിനാണ് ഈ മാറ്റം? വിശ്വാസികളെ തിരിച്ചറിയാൻ വേണ്ടി. നിങ്ങളിൽ നിന്ന് സാക്ഷികളെ, രക്തസാക്ഷികളെയും ജീവസാക്ഷികളെയും കണ്ടെത്തുന്നതിന് വേണ്ടി. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, കർദ് നിങ്ങളെ ബാധിക്കുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, അക്രമങ്ങൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകരുത്. അക്രമങ്ങൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകരുത്. നിങ്ങളായാലും അവരായാലും ആരാണോ അക്രമികൾ അവരെല്ലാം ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിധി വിടാതെ, അല്ലാഹുവിന്റെ പരിധി വിടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതല്ല. കാപട്യം ഈ വിഷയത്തിൽ വന്നു പോകരുത്. ഖുർആൻ പറയുന്നുണ്ട്,
അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വിജയം നിങ്ങൾക്കുണ്ടാകുമ്പോൾ ആലു ആ കപടന്മാര് ചോദിക്കും, അലംനക്കും മണക്കും, നമ്മളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ലേ, നമ്മളൊക്കെ നിങ്ങളോടൊപ്പമായിരുന്നു എന്ന് മുനാഫിക്കുകൾ പറയും. നിങ്ങൾക്ക് പരാജയവും കാഫിറുകൾക്ക് വിജയവുമാണെങ്കിലോ പാലു കാഫിറുകളെ ചോദിക്കും, ഞങ്ങൾ അപ്പുറത്തായത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അപ്പുറത്ത് നിന്ന് എത്ര ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാമോ, നിങ്ങളെ വിജയിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് കൂട്ടുതന്നില്ലേ, വിശ്വാസികളുടെ അക്രമത്തിൽ നിന്ന് നിങ്ങളെ നമ്മൾ പ്രതിരോധിക്കുകയും ചെയ്തില്ലേ എന്ന് അപ്പുറത്തും ഇപ്പുറത്തും ചെന്ന് പറയുന്ന രീതി വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് കാൽപട്യം നിഫാഖ് കടന്നുകൂടാത്ത നിലപാടെടുക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇസ്ലാമിക സമൂഹം യഥാർത്ഥ ഇസ്ലാമിക സമൂഹവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒട്ടേറെ വൈകല്യങ്ങളും ന്യൂനതകളും പോരായ്മകളും ഉള്ള മാറ്റു കുറഞ്ഞ ഒരു സമൂഹമാണ്. ജീർണതകളും പാളിച്ചകളും വൈകല്യങ്ങളും ഒട്ടേറെ കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന സമൂഹമായി നിലനിൽക്കുന്നത്. എന്നിട്ട് പോലും ഇസ്ലാമിന്റെ മൂല്യങ്ങളെ 100% പോയിട്ട് 60% പോലും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയാഞ്ഞിട്ട് പോലും ഇസ്ലാമിനെ ഭരണവർഗം ഇത്രയേറെ ഭയപ്പെടുന്നു എങ്കിൽ അത് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകേണ്ട ഒരു വശമാണ്. 100% ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ വെളിച്ചം അതിന്റെ പവറോടുകൂടി ആളുകളിലേക്ക് പ്രസരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഒരു ചെറിയ വെളിച്ചം, ഒരു മങ്ങിയ പ്രഭ, വെയിലില്ല ഒരു നിലാവ് മാത്രമേ നമ്മൾക്ക് പ്രസരിപ്പിക്കുന്നുള്ളൂ. അതിനോട് പോലും ഇത്ര ശക്തമായ അസ്ഥിരത നിലനിൽക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അഥവാ ശത്രുക്കൾ ഇസ്ലാമിനെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിൽ നിന്ന് വായിക്കാം. രണ്ടാമത്തെ ഒരു സംഗതി, ഇത്രയൊക്കെ ജീർണതകൾ കൊണ്ടു നടക്കുന്നവരായിട്ടും വാളിച്ചകളും വൈകല്യങ്ങളും ഇത്രയൊക്കെ നമ്മളിൽ നിന്നുണ്ടായിട്ടും നമ്മോടൊപ്പം ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമേതര സമൂഹം നമ്മെ എത്രത്തോളം പരിഗണിക്കുന്നു എന്നതും ഇവിടെ നമ്മൾ വായിക്കേണ്ടതാണ്. നമുക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള സമരമുറകളിലും ഒരുപക്ഷെ നാളെ അവരിലേക്ക് വരുമെന്ന സാധ്യത ഉണ്ടെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ നമുക്ക് വേണ്ടി അങ്ങ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇവിടുത്തുവനെ പറഞ്ഞതുപോലെ പുറത്താക്കാൻ പറ്റില്ല, അവർ ഞങ്ങളെ കൂടെ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉയരുന്ന ഈ ശബ്ദം വലിയ മതിപ്പോടെ നാം പരിഗണിക്കേണ്ടതാണ്. അവർ കാണിക്കുന്ന ഈ സ്നേഹം, അവർ കാണിക്കുന്ന ഈ താല്പര്യം അവർക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുന്നതിൽ, പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ, ഇസ്ലാമിന്റെ നിലാവല്ല ഇസ്ലാമിന്റെ തനതായ സൂര്യപ്രകാശം അവരിലേക്ക് എത്തിക്കുന്നതിൽ നമുക്ക് എത്രത്തോളം ബാധ്യതയുണ്ട് എന്ന കാര്യവും കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സന്ദർഭം നമ്മളോട് വിളിച്ചു പറയുന്ന മറ്റൊരു സംഗതി, ജനാധിപത്യം എന്ന് പറയുന്നത്, ആ ജനാധിപത്യം എന്നത് പടച്ചതമ്പുരാനെ പൂർണ്ണമായും നിരാകരിച്ച് അഥവാ മൂല്യങ്ങളെ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ട്
സർവാംഗീകൃതമായ മൂല്യങ്ങളെ മൈൻഡ് ചെയ്യാതെ കൈകാര്യം ചെയ്യുമ്പോൾ ജനാധിപത്യത്തിലേക്കുന്ന വൈകല്യങ്ങൾ പച്ചയായി കാണുന്ന ഒരു രംഗമാണ് ഇത്. ജനപ്രതിനിധികൾ എന്ന് പറയപ്പെടുന്നവർ ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ പാസാക്കേണ്ടടത്തൊക്കെ പാസാക്കിയ നിയമമായി വന്ന ഒരു സംഗതിയെ ജാതി മത പരിഗണനയോ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളോ ഒന്നുമില്ലാതെ ഇതേ പ്രതിനിധികൾ ആരെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ ജനങ്ങൾ കൂട്ടത്തോടെ എതിർത്തുകൊണ്ടിരിക്കുന്നു എന്നത്, ജനപ്രതിനിധികൾ പ്രതിനിധീകരിക്കുന്നത് ജനങ്ങളെയല്ല എന്ന ഒരു സാഹചര്യവും നിലവിലുള്ള ജനാധിപത്യം കൈകാര്യം ചെയ്യുന്നിടത്ത് സംഭവിക്കുന്നു എന്നതും ഈ സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും സംഗതികൾ ഇങ്ങനെയൊക്കെ നീങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയേണ്ട ഒരു കാര്യം, ജാതി മത പരിഗണനകൾക്കപ്പുറം പരമാവധി ആളുകളുമായി ഐക്യത്തോടുകൂടി ഈ വിഷയത്തിൽ മുന്നോട്ട് നീങ്ങുക എന്നതാണ്. ഐക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ വളരെ പ്രധാനമാണ്. സജ്ജീകരണങ്ങൾ വളരെ പ്രധാനമാണ്. ജെ.എൻ.യു.വിൽ പോലീസുകാർക്ക് നേരെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ പെൺകുട്ടികൾ കൈകൂട്ടിയപ്പോൾ ആ കൈ ഫോട്ടോ എടുക്കാൻ രംഗത്ത് വന്ന ആ സംവിധാനമുണ്ടല്ലോ, ആ ഫോട്ടോ എടുത്ത ആ വ്യക്തിയുണ്ടല്ലോ, അതേറ്റവും വലിയ ഒരു സജ്ജീകരണമാണ്. അതില്ലായിരുന്നു എങ്കിൽ ആ കുട്ടികളുടെ ഗതി മറ്റൊന്നാകേക്കാം എന്നതൊരു വശത്ത്, അതോടൊപ്പം ഈ സമരം ഇത്ര ആലിപ്പടരുമായിരുന്നില്ല. അപ്പോൾ ആവശ്യമായ സന്നാഹങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ യഹ്സബന്നല്ലദീന കഫറു സബഖു. ധിക്കാരികളായ ആളുകൾ മുന്നേറും എന്നൊരിക്കലും അവർ വിചാരിക്കേണ്ടതില്ല. ഇന്നഹും ലാ യുജിസൂൻ, അവരൊരിക്കലും പടച്ചതമ്പുരാനെ അശക്തരാക്കുന്നവരല്ല. പിടിക്കാൻ റബ്ബ് തീരുമാനിച്ചാൽ, റബ്ബ് സ്റ്റോപ്പ് എന്ന ബോർഡ് കാണിച്ചാൽ അവിടെ നിന്നങ്ങോട്ട് മുന്നേറാൻ അവർക്ക് കഴിയില്ല. എന്നിട്ട് പറഞ്ഞു, വാഅമിത്തു ലഹും മസ്തതഅതു മിൻ ഖുവ, അവർക്കെതിരെ നിങ്ങളാൽ സാധ്യമാകുന്ന എല്ലാ ശക്തിയും എല്ലാ സന്നാഹങ്ങളും എല്ലാ കോപ്പുകളും നിങ്ങൾ കൂട്ടണം. ആയുധങ്ങൾ വേണ്ട അളവിൽ അത് വേണം, സാങ്കേതിക വിദ്യ വേണ്ട അളവിൽ അത് വേണം, വൈജ്ഞാനിക കരുത്ത് നേടേണ്ട അളവിൽ അത് വേണം, ഐക്യശക്തി കാണിക്കേണ്ട അളവിൽ അത് വേണം. എല്ലാ സന്നാഹങ്ങളും ആ അർത്ഥത്തിൽ നിങ്ങൾ ഒരുക്കുക എന്ന് വിശുദ്ധ ഖുർആനോട് പറയുന്നുണ്ട്. ആവശ്യമായ അശ്വഭടന്മാർ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അന്നത്തെ ഒരു സാഹചര്യം പറഞ്ഞതാണ്. കുതിരപ്പട എല്ലാം നിങ്ങൾ ഒരുക്കുക. അവരല്ലാത്ത മറ്റു ചിലരെയും ഭയപ്പെടുത്താൻ ഉതകുന്ന, അവരെ നിങ്ങൾക്കറിയില്ല എന്നാൽ അല്ലാഹു അവരെ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഫമാതും ജബൂബിൻ ഷൈഇൻ ഫീ സബീലില്ലാ യുവഫൈലൈകും വഅന്തും ലാ തുലമൂൻ. അല്ലാഹുവിന്റെ ഈ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന എന്തും അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ഒട്ടും അക്രമത്തിന് വിധേയമാകാതെ കുറവ് വരുത്താതെ നിങ്ങൾക്ക് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. അപ്പോ ഐക്യം, അതുപോലെ തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ നേതൃത്വത്തെ അനുസരിക്കുക. പോരാട്ട രംഗങ്ങളിൽ പലർക്കും പല വീക്ഷണങ്ങൾ ഉണ്ടാകാം, പല വീക്ഷണങ്ങളും പരസ്പര വിരുദ്ധവുമാകാം. അവിടെ ഓരോരുത്തരും അവനവന്റെ വീക്ഷണം അനുസരിച്ച് പോകുമ്പോൾ
നേരത്തെ പറഞ്ഞ ഐക്യത്തിന് പകരം അനൈക്യമാണ് രൂപപ്പെടുക. അതുകൊണ്ട് തന്നെ അനുസരണം, അനാവശ്യമായ സൂക്ഷ്മത ഒഴിവാക്കുക, അത് പലപ്പോഴും അജ്ഞതയിൽ നിന്ന് വരുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ നിലവിലുള്ള സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരിമാരുടെ രംഗപ്രവേശം, അത് ചിലർ ചർച്ചയാക്കുന്നു. ആ സഹോദരിമാര് വില ചൂണ്ടുമ്പോ പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പാടുന്നോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്തെ പള്ളിയിൽ നിന്ന് ബാബ് വിളിച്ചപ്പോ മുദ്രാവാക്യം വിളിക്കുന്നവർ വിളി നിർത്താത്തത് ചർച്ചയാകുന്നു. ഞാൻ പറയുന്നത് ഇതിലൊന്നും സൂക്ഷ്മതയോ ശ്രദ്ധയോ വേണ്ട എന്നോ ഒന്നുമല്ല. പക്ഷേ പോരാട്ടത്തിന്റെ ഭൂമിയിലെ കർമ്മശാസ്ത്രം അതുമായി ബന്ധപ്പെട്ടതാണ്. വളരെ ഹുഷുവോടുകൂടി മൂന്ന് പ്രാവശ്യം തുടർച്ചയായി അനങ്ങാതെ നമസ്കരിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് യുദ്ധക്കളത്തിൽ നെട്ടോട്ടമോടുന്നതിനിടയിലുള്ള സ്വലാത്തുൽ ഖൗഫും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാങ്ക് വിളിക്കുമ്പോൾ മുദ്രാവാക്യം നിർത്തണമോ നമസ്കരിക്കുമ്പോൾ ഓട്ടം നിർത്തണമോ എന്നതിൽ ഏറ്റവും വലിയ ചർച്ച നടക്കേണ്ടത് നമസ്കരിക്കുമ്പോൾ ഓടുന്നതും ചാടുന്നതുമാണ്. പക്ഷെ യുദ്ധക്കളത്തിലെ കർമ്മശാസ്ത്രം അതാണ്. അതുപോലെ ഓരോ സന്ദർഭത്തിന്റെയും സാഹചര്യത്തിന്റെയും താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട കർക്കശമായ അധ്യാപനങ്ങൾ നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പറയുന്നത്, ഉഹുദിൽ ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ അവിടെ ഉമ്മാൻ മാറാം, ഞാൻ പിന്നോട്ട് നോക്കുമ്പോൾ അവിടെ ഉമ്മാൻ മാറാം, ഞാൻ വലത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഉമ്മാൻ മാറാം, ഇടത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഉമ്മാൻ മാറാം. എവിടെ നിന്നാണോ എന്റെ നേർക്ക് അമ്പും വില്ലും പ്രയോഗിക്കപ്പെടുന്നത് അവിടെയൊക്കെ ആ അമ്പുകൾ ഞാൻ ഏറ്റുവാങ്ങും എന്റെ ശരീരം കൊണ്ട്, എന്റെ പ്രവാചകന്റെ തിരുശരീരത്തെ ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മാൻമാരയോട് പ്രവാചകൻ നീ പോയിട്ട് വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലെ റൂമിലേക്ക് പോകണം എന്ന് ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനത് പറയുന്നവരെ കുറ്റപ്പെടുത്തുകയില്ല. ഈ രണ്ട് സന്ദർഭങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത്തരം അഭിപ്രായങ്ങൾ വരുന്നത്. പോരാട്ട ഭൂമിയിലെ ഫിഖ്ഹും പോരാട്ട ഭൂമിയിലെ വിശ്വാസവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോരാട്ട ഭൂമിയിലെ ഉൽമിന്റെയും തഖ്വയുടെയും ഒക്കെ അതിർവരമ്പുകളും അവിടെ എന്താണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതാണ്. പലപ്പോഴും അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ പോരാട്ട വേദിയിൽ കാണുന്നവരെയൊക്കെ കാണുന്നിടത്ത് വെച്ച് തല്ലാനും കൊല്ലാനും ഒക്കെ ഖുർആൻ ആഹ്വാനം ചെയ്ത ആയത്തുകൾ എടുത്തുകൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അബദ്ധം സംഭവിച്ചു പോകരുത്. അതുകൊണ്ട് സന്ദർഭത്തിന്റെയും സാഹചര്യത്തിന്റെയും താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരീക്ഷണത്തിലൂടെ കടത്തിവിടാതെ വിട്ടയക്കപ്പെടുമെന്ന് ഈ മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങളിലൂടെ സത്യസന്ധത കാണിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ആര് എന്നും കൂട്ടത്തിലെ കള്ളന്മാരാരു എന്നും പ്രകടമായി പടച്ചതമ്പുരാൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും എന്നിട്ട് ചോദിക്കുന്നു.